Hello guys, welcome to my YouTube channel Roni on Safari. Okay, apo nammal innu parichayapadunnathu Singapore-ile Woodlands enna sthalamaanu. Okay, Woodlands-ile ella pradeshavum illa, Woodlands-ile njan thamasikkunna blockum adinte chuttupadukalumaanu njan ningale innu parichayapaduthan povunnathu. Adinu munne aarengilum ende channel subscribe cheyyanundennengil ethrayum vegam subscribe cheyyuka, bell button amarthuka. Okay, ninge video mattullavarilekku ethikkan koodi sradhikkuka. Okay, appo namukku video-ilekku pogam. നിങ്ങളിപ്പോൾ കാണുന്നത് വുഡ്ലൻഡ്സ് സെന്റർ ആണ്. ഓക്കേ, എൻ്റെ ഫ്ലാറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കേ, ഇതാണ് തൊട്ടടുത്തുണ്ട് എം ആർ ടി സ്റ്റേഷൻ ഉണ്ട്. ഇതെല്ലാം എച്ച് ഡി ബി ബിൽഡിങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ബ്ലോക്ക് 514 ദേ ഈ കാണുന്നതാണ് എൻ്റെ ബ്ലോക്ക്. അപ്പോൾ ഗൈസ്, 1970 മുൻപ് വരെ ഇവിടെയെല്ലാം റബ്ബർ പ്ലാന്റേഷനും മറ്റേ പോൾട്രി ഫാം ഇതൊക്കെയായിരുന്നു. അതിനുശേഷമാണ് 1970 ശേഷമാണ് ഈ കാണുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളും മറ്റ് സ്ട്രക്ചറുകളും മറ്റ് ഡെവലപ്മെൻറ്റ്സും ഉണ്ടായത്. ഈ കാണുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക്. എല്ലാ ഡ്രൈവിലും എല്ലാ സ്ട്രീറ്റിലും ഓരോന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതാണ് സിംഗപ്പൂർ ഗവൺമെൻറ് എല്ലാവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇടനാഴികളിൽ പോലും ട്രാഫിക് സിഗ്നൽസ് ആണ്. ഓക്കെ, നമ്മൾ ട്രാഫിക് നിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇതുവരെ പോകാനുള്ള സ്ഥലമുണ്ട്. മരങ്ങളും എല്ലാം പ്രകൃതി രമണീയമായ ഓരോ കാഴ്ചകളാണ്. ഇതൊരു സ്കൂളാണ് ഇപ്പുറത്ത് കാണുന്നത്. എച്ച് ഡി ബി ബിൽഡിങ്ങുകളാണ്. നമ്മളിവിടെ ഇതുവഴി നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും നല്ല ഗ്രഹാതുരത്വം ഫീൽ ചെയ്യുന്നു. കിളികളുടെ കളകളാരവങ്ങൾ ഏകം ശരിക്കും നമ്മുടെ നാട്ടിലാണെന്ന പോലെ ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. നാട്ടിൽ കൂടാതെ ഒരു മാടത്ത മാവ് ചെറിയ ചെറിയ റോഡുകൾ പോലും നമ്മുടെ നല്ല ഹൈവേ പോലെ രീതിയിലുള്ളതാണ്. ഇത് പെഡസ്ട്രിയൽ വേ ആണ്. ഇത് സൈക്കിൾക്കാർക്കും നല്ല നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കും വേണ്ടി ഉപയോഗിക്കാനുള്ള റോഡ് ക്ലോസ് ചെയ്യണം. പിന്നെ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ബോത്ത് സൈഡ് ഇവിടെ ഒരു സ്കൂളുണ്ട്, പ്രീ സ്കൂൾ. കൊച്ചുകുട്ടികൾ നമ്മുടെ കിൻഡർഗാർഡൻ പോലുള്ള സ്കൂളുകളാണ്. ഫൈവ് 36 ബ്ലോക്കിലാണ് ഞാൻ നേരത്തെ താമസിച്ചത്. അതിൻ്റെ 7-ാമത്തെ നിലയിലാണ്. ഞങ്ങൾ ഇങ്ങോട്ട് മാറി, കുറച്ച് അപ്പുറത്തോട്ട് മാറി. മാവ് കണ്ടോ, പൂക്കേണ്ട സമയമല്ല. ഇപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിവിടുന്ന് പറിക്കാൻ പറ്റത്തില്ല.
പബ്ലിക് പ്ലേസിൽ നിന്ന് നമ്മൾ ഈ ഫലങ്ങൾ പറിക്കുന്നത് ഇച്ഛാർഹമാണ്. ചക്ക, പ്ലാവ്, സിംഗപ്പൂരിലെ ചക്ക കണ്ടിട്ടില്ലേ? കണ്ടു, ഇത്രേ ഉള്ളൂ. ഇത്ര പ്ലാവാണെന്ന് എനിക്ക് ഇത് ചക്ക വലുതായി ഞാൻ കണ്ടിട്ടില്ല. ഇനിയും അത് പറിക്കുന്നതിന് മുന്നേ ചക്കത്തോരൻ ഈ പാകമാകുന്നതിന് മുന്നേ ഈ ഇടിച്ചക്ക ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നതാണോന്ന് അറിയത്തില്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ വലിപ്പമുള്ള ചക്കയാണിത്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഇന്ന് എൻ്റെ ഓഫ് ഡേ ആയിരുന്നു. അപ്പം ഓഫ് ഡേയിൽ തലമുടി വെട്ടിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്ന് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ സലൂണ് ഈ കാണുന്ന ഫെയർ പ്രൈസിൻ്റെ തൊട്ട് അപ്പുറത്താണ്. ഞാൻ കാണുന്നതാണ് ഫെയർ പ്രൈസ്. ഫെയർ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ. ഇത് വലിയൊരു ചെയിൻ സർവീസാണ്, അതായത് ചെയിൻ ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത്. ഒരുപാട് സിംഗപ്പൂരിൽ അങ്ങ് ഇങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് സ്പെയർ പ്രൈസിൻ്റെ തന്നെ. ഓക്കെ, അപ്പം ഇതിൻ്റെ അൽപ്പുറത്താണ് നമ്മുടെ സലൂണ്, എ ടി എം, എല്ലാ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ട് അവൈലബിൾ ആണ്. ഇത്ര വാക്കിംഗ് ഡിസ്റ്റൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ സലൂണിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. ട്രേസ് ടുഗെദർ ആപ്ലിക്കേഷൻ കൊറോണയുടെ ഇത് വേണ്ടിയാണ്. ട്രേസ് ടുഗെദർ ആപ്പ് അത് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി. ഓക്കെ, അപ്പം മുടിയൊക്കെ ഏകദേശം വെട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ ഗായ്സ്, അടിപൊളിയല്ലേ? ആ, ഉള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞ് എൻട്രി ചെക്ക് ഔട്ട് ചെയ്തു, സേഫ് എൻട്രി ചെക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനിയത് വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ബസ്, ബസ്സിലല്ല ഞാൻ പോകുന്നത്, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഡബിൾ ഡെക്കർ ബസ്. ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഗായ്സ്, ഞാൻ മുടി വെട്ടിയിട്ട് വരികയാണ്. മുടിയൊക്കെ വൃത്തിയായിട്ട് വെട്ടി, ഇത് ചൈനക്കാരാണ്, ഇത് കിട്ടുന്നതെല്ലാം മെഷീനിലാണ്. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പം നിങ്ങൾ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ മാസ്ക് വെച്ചില്ലെങ്കിൽ എനിക്ക് ഫൈൻ വരും. അതായത് ഇവിടെ ആരെങ്കിലും ഫോട്ടോ എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മുടെ യാത്ര ഇങ്ങനെ. ദേ മൈസൂർ പാക്ക് കാണുന്നതാണ്. മൈസൂർ പാക്ക് കണ്ടോ? ആഹാ, മനോഹരമായിരിക്കുന്നു. ദേ അതൊരു ഡെലിവറി ബോയ് ആണ്, ഇത് ഫുഡുമായിട്ട് പോകുന്നു. ഇതൊരു സ്കൂളാണ്, സ്കൂളിൽ കുട്ടികളുടെ സൗണ്ട് നിങ്ങൾക്ക് എനിക്ക് കേൾക്കാം. ഗുഡ് ബ്ലൂ പ്രൈമറി സ്കൂൾ. എൻട്രൻസ് അപ്പുറത്താണ്, എനിക്കങ്ങ് ചെല്ലണം. സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിഗ്നലിന് വേണ്ടിയുള്ള ബട്ടൺ. ഈ ബട്ടൺ അമർത്തിയാൽ നമുക്ക് പ്രയോറിറ്റിയാണ്, ആ പ്രയോറിറ്റി അനുസരിച്ച് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഞാൻ ഫോളോ ചെയ്യണമെന്നാണ്. അങ്ങനെ നമ്മുടെ ബ്ലോക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബ്ലോക്കിൻ്റെ താഴെയുള്ള കടയാണ്. ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനം വാങ്ങുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഫുഡ് കോർട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവൈലബിളാണ്, എല്ലാ സമയത്തും അവൈലബിളാണ്. ഓക്കെ, കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ കൊറോണയുടെ വലിയ ആധിക്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് എല്ലാ ഫുഡും അവൈലബിളാണ്. ഇന്ത്യൻ ഫുഡ്, മലയ് ഫുഡ്, പിന്നെ ചൈനീസ് ഫുഡ്, ഏത് വേണമെന്ന് ഏത് വെറൈറ്റി വേണമെങ്കിലും ഉണ്ട്. എല്ലാം നമുക്ക് ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് കണ്ടോളൂ, ഫുഡ് ഇതാ. ഇതൊക്കെയാണ് ഫുഡ് അവൈലബിളായിട്ടുള്ളത്.
അപ്പോൾ ഗൈസ് ആർ വി ഓൺ സഫാരിയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.